ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ ഈ ചൂട് സെർവ് ചെയ്യാവുന്ന നല്ലൊരു റീഫ്രഷിംഗ് ജ്യൂസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, മാംഗോ ജിഞ്ചർ മോക്ടെയിലാണിത്. സാധാരണ മോക്ടെയിലെല്ലാം തയ്യാറാക്കിയെടുക്കുന്നത് പ്രിസർവ്ഡ് ജ്യൂസ് ഉപയോഗിച്ചാണ്. എന്നാൽ ഞാനിവിടെ ഫ്രഷ് ഐറ്റംസ് ഉപയോഗിച്ചൊരു മോക്ടെയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്, നമുക്കിതിനെ നല്ല റീഫ്രഷിംഗുമാണ്. ഈ ഫ്രഷ് മാംഗോ ജിഞ്ചർ മോക്ടെയിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള നല്ല പഴുത്ത മാങ്ങയാണ് ഇത്. ഇത് മാംഗോ ബദാമിയാണ്. ഇതിനെ പീൽ ചെയ്തതിന് ശേഷം ക്യൂബാക്കി മുറിച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. ഇതിലോട്ട് ഒരു കപ്പ് വെള്ളമൊഴിക്കാം. ഇനി ഇതിനെ നന്നായി അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ഈ ജ്യൂസിനെ നമുക്കൊരു വെസലിലോട്ട് എടുക്കാം. ഇനി മിക്സിയുടെ അതേ ജാറിലോട്ട് തന്നെ നമുക്ക് ഇഞ്ചി ചേർക്കാം. ഏകദേശം 3 ടേബിൾ സ്പൂൺ മുതൽ 1/2 കപ്പ് വരെ ഇഞ്ചി ചേർക്കണം. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. നമ്മൾ ഈ മോക്ടെയിലിനെ ഐസ് ക്യൂബ്സ് കൂടെ ചേർത്താണ് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മധുരം വേണം ഇത്. 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്ത ഇഞ്ചിയെ കൂടെ നമുക്ക് ഈ വെസലിലോട്ട് അരിച്ചൊഴിക്കാം. ഇഞ്ചിയെ ഒഴിക്കുമ്പോൾ അരിച്ച് തന്നെ ഒഴിക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. മധുരം ഒന്ന് നോക്കണം. മധുരം കുറവാണെങ്കിൽ വീണ്ടും ചേർക്കണം. ഇത് തീരെ പുളിയില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ 1/2 കപ്പേ ചേർത്തിട്ടുള്ളൂ. മാങ്ങയുടെ പുളിക്കനുസരിച്ച് കൂടുതൽ മധുരം ചേർക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ലെമൺ ജ്യൂസ് ആണ് ചേർക്കുന്നത്. ഒരു വലിയ നാരങ്ങയാണിത്. ഇതിനെ പിഴിഞ്ഞൊഴിക്കാം. ലെമൺ ജ്യൂസ് കൂടെ ചേർത്തു. സാധാരണ മാംഗോ ജിഞ്ചർ മോക്ടെയിൽ തയ്യാറാക്കിയെടുക്കുന്നത് മാംഗോ നെക്ടർ കൊണ്ടും ജിഞ്ചർ അലേ കൊണ്ടുമാണ്. അതിനു പകരമായി ഞാൻ ഫ്രഷ് മാംഗോയും ഫ്രഷ് ജിഞ്ചറും ഉപയോഗിച്ചാണ് ഈ മോക്ടെയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മാംഗോ ജിഞ്ചർ മോക്ടെയിൽ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. ഈ ജ്യൂസ് ഒരുപാട് ടൈറ്റ് ആകേണ്ട ആവശ്യമില്ല, ലൂസ് ആകുന്നതാണ് ഏറ്റവും നല്ലത്. ലെമൺ സ്ലൈസസ് കൊണ്ട് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലാസ്സിലോട്ടാണ് ഞാൻ ഇതിനെ ഒഴിക്കുന്നത്. ഗ്ലാസിന്റെ 1/2 ഭാഗത്തോളം നമുക്ക് ഐസ് ക്യൂബ്സ് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മോക്ടെയിൽ ഒഴിക്കാം. ഇനി നമുക്കിതിനെ നല്ല തണുപ്പോടുകൂടെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയും റിഫ്രഷിംഗുമായ മാംഗോ ജിഞ്ചർ മോക്ടെയിൽ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ല തണുപ്പോടുകൂടെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. നല്ല റീഫ്രഷിംഗ് ആണിത്. ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായി തയ്യാറാക്കുന്ന മാംഗോ ജ്യൂസിൽ നിന്നും ഒരു വ്യത്യസ്തതയുണ്ടാകും. നാട്ടിലെല്ലാം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെയുള്ള അടിപൊളി വിഭവവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.